ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെപ്റ്റംബർ 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയത്. നമുക്ക് ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഒരു നാല് പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. പ്രീവിയസ് ഇയേഴ്സ് മീൻസ് സെപ്റ്റംബർ 2020, ദെൻ ഡിസംബർ 2019, ദെൻ മെയ് 2019 ആൻഡ് ഏപ്രിൽ 2018. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പാർട്ട് സിയിലാണെങ്കിൽ ഒരു പ്രോബ്ലവും തിയറി, മീൻസ് ഒരു പ്രോബ്ലവും പ്രോഗ്രാമും, അങ്ങനെ തന്നെയാണോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഈ ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ഡിസംബർ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ പാർട്ട് സി തന്നെ ആദ്യം എടുക്കാം. പാർട്ട് സിയിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, മേ ബി രണ്ട് പ്രോബ്ലംസ് വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് 20 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 7th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഈ 7th ക്വസ്റ്റ്യനിൽ ഇതൊരു പ്രോബ്ലമാണ് അല്ലേ, ഇതൊരു പ്രോബ്ലമാണ് ബട്ട് ഇതൊരു പ്രോഗ്രാമാണ്. ഓക്കെ, ഇതൊരു പ്രോഗ്രാമാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഷുവർ ആണ് ഇതിൽ നിന്ന് ഒരു 8 മാർക്സ് മിനിമം കിട്ടും. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു പ്രോഗ്രാമാണ്, ഓക്കെ, സോറി, ഇതൊരു പ്രോബ്ലമാണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിൻ്റെ ഒരു പ്രോബ്ലമാണ് ബട്ട് ഇതൊരു പ്രോഗ്രാമാണ്. ഓക്കെ, ഇതൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് മിനിമം 8 മാർക്സ് കിട്ടും. ഈ രണ്ട് ക്വസ്റ്റ്യനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ബാക്കി രണ്ട് പ്രോഗ്രാം ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയാമല്ലോ ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യാനും നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഒരു ഒരു ഈസി മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് വെച്ച് ചെയ്യുക, നമുക്ക് മിനിമം 6 മാർക്സ് കിട്ടും. മിനിമം ആണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മിനിമം 6 മാർക്സ് കിട്ടും. റെഗുലർ ഫോൾസി മെത്തേഡിൻ്റെ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം എഴുതാനും എളുപ്പമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ വരും, ഈ ക്വസ്റ്റ്യനോട് അറ്റൻഡ് ചെയ്യണം. നോക്കിക്കേ, രണ്ടും പ്രോഗ്രാം അല്ല, തിയറി പോർഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അറ്റൻഡ് ചെയ്താൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഞാൻ പറയാൻ കാരണം, പാർട്ട് സിയിൽ ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടായാലും, കാരണം പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ദാറ്റ് മീൻസ് 5 ഉം 6 ഉം ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ പാടില്ല. ഓക്കെ, 5 ഉം 6 ഉം ഫുൾ പഠിച്ചു വയ്ക്കുക, ഒരു പ്രോബ്ലം പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ്. ഇപ്പം എല്ലാ പ്രോബ്ലം നിങ്ങൾ നല്ല നോക്കിയിട്ടുണ്ട്, നല്ല 100% ഷുവർ ആണെങ്കിൽ നിങ്ങൾക്ക് 9th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. നോക്കിക്കേ, 9th B നോക്കിയാൽ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡാണ്. ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് നോർമലി അങ്ങോട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. മീൻസ് നമ്മൾ നോക്കും, അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഫൈനൽ ഡിഫറൻസ് മേ ബി ചോദിക്കാം. അത് ചോദിക്കുകയാണെങ്കിൽ ആകെ ആ ഡെഫിനേഷൻ ഡെറിവേഷനും ഉണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കണ്ടൻറ് മാത്രം എഴുതിയാൽ മതിയാകും. സോ അത് എഴുതാൻ നിങ്ങൾക്കിവിടെ നെക്സ്റ്റ് ഗോസ് ക്വാഡ്രേച്ചർ മെത്തേഡിൻ്റെ പ്രോബ്ലം, അത് നിങ്ങൾക്ക് ചെയ്യാനറിയാം. സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടും, ഈ ഒരു 9th ക്വസ്റ്റ്യന് തന്നെ മിനിമം ഒരു 18 മാർക്സ് കിട്ടും. മിനിമമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മിനിമം ഒരു 18 മാർക്സ് കിട്ടും. ഈ 18 മാർക്സ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിലുള്ള ഒരു ഏത് ക്വസ്റ്റ്യനിലെ പ്രോബ്ലം ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു 10 മാർക്സ് അല്ലെ, അതിൽ നിന്ന് നിങ്ങൾക്ക് മിനിമം 8 മാർക്സ് കിട്ടൂലേ. സോ ഞാൻ പറഞ്ഞു വരുന്ന പാർട്ട് സി എന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. കണ്ടോ, ഇവിടെ കണ്ടോ, രണ്ട് പ്രോബ്ലം ചോദിച്ചിരിക്കുന്നു. പ്രോബ്ലം അല്ല, മീൻസ് രണ്ടും സബ് പാർട്ടുകളിൽ പ്രോഗ്രാം ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ പാർട്ട് ബിയിൽ നോക്കാം. പാർട്ട് ബിയിൽ നോക്കുകയാണെങ്കിൽ ഇത് നോക്കിക്കേ, ഇത് തിയറി പോർഷനാണ്, ഇത് പ്രോഗ്രാമാണ്. ഇത് തിയറി പോർഷനാണ്, ഇതും തിയറി പോർഷനാണ്. ഓക്കെ, കണ്ടോ, മേ ബി അങ്ങനെയും വരും. പിന്നെ അപ്പോൾ കാരണം ഈ ഒരു പാർട്ട് എയും പാർട്ട് ബിയിലും ഞാൻ പറഞ്ഞു, കോമൺലി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മിനിമം ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോവാം, പാർട്ട് എയിലും പാർട്ട് ബിയിലും. ഓക്കെ, ദെൻ നോക്കി റിക്കേഴ്ഷൻ, അതും ഒരു തിയറിയാണ്. ദെൻ ഒരു പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ പാർട്ട് എയിൽ നിന്നും പാർട്ട് ബിയിൽ നിന്നും തിയറി മാത്രം അറ്റൻഡ് ചെയ്താലും നല്ല മാർക്ക് കിട്ടും. ഓക്കെ, ഇനി പാർട്ട് എയിൽ നോക്കാമോ? പാർട്ട് എയിൽ ഒരു ദിസ് ഇസ് തിയറി, ദിസ് ഇസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമൊക്കെ 10 മാർക്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ പ്രോഗ്രാം ഒന്നും അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾ വിടത്തില്ല.
ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ബേസിക് സിൻടാക്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10 മാർക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം 5 മാർക്സ് കിട്ടും. മനസ്സിലായോ? സിൻടാക്സ് അതിൻ്റെ ലോ ബാക്കി ലോജിക്കിൽ ലോജിക്കിലാണ് ബാക്കി മാർക്സൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ബേസിക് സ്ട്രക്ചർ, അത് ഞാനിപ്പം ഒരു അറേ ആണെങ്കിൽ, അറേയിലാണെങ്കിൽ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പം നമ്മൾ ആദ്യം ഹെഡർ ഫയൽസ് എല്ലാം ഡിക്ലെയർ ചെയ്യുക, ദെൻ അറേനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക, ദെൻ അറേനെ റീഡ് ചെയ്യുക. ഇതൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് സിൻടാക്സ് എന്ന് പറയുന്നത്. ലോജിക്ക് എന്ന് പറഞ്ഞാൽ അറേയിൽ പിന്നെ എന്താണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സിന് സമ്മാണോ, അത് അവിടെ ലോജിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് സെപ്പറേറ്റ് മാർക്സ് ഉണ്ട്. അപ്പോൾ ഈ ബേസിക് ഇത്രയും സിൻടാക്സിന് മാത്രമായിട്ട് നിങ്ങൾക്കൊരു 5 മാർക്സ് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ തിയറി പോർഷൻ നല്ലതുപോലെ അറിയാം, പക്ഷേ പ്രോഗ്രാം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഭാഗം എഴുതാൻ പറ്റും. ഓക്കെ, ആ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് തിയറി ക്വസ്റ്റ്യൻ, അത് 10 മാർക്സിൽ തന്നെ ചോദിച്ചു. ഇവിടെ പ്രോഗ്രാം മാത്രം, പ്രോഗ്രാം കണ്ടോ, 5 മാർക്സിനെ ചോദിച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, തേർഡ് ക്വസ്റ്റ്യൻ, ഇത് തിയറി പോർഷനാണ്, ഇത് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കേസ് തന്നെ നിങ്ങൾ നോക്കിക്കുക. 3 ബിയിൽ റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് എ 1-ഡൈമെൻഷണൽ അറേ ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ 1-ഡൈമെൻഷണൽ അറേ ഓഫ് ഇൻറ്റിജേഴ്സ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ അറിയാം. സോ അതിന് അത്രയും മാർക്ക് കിട്ടത്തില്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രോഗ്രാമാണെന്ന് വിചാരിച്ചാൽ ക്വസ്റ്റ്യൻ അങ്ങ് സ്കിപ്പ് ചെയ്യാൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് സിൻടാക്സ് എഴുതാൻ നിങ്ങൾക്ക് അറിയാം, അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത മെയ് 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അപ്പം ഇത് മെയ് 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് ഞാൻ വീണ്ടും പാർട്ട് സിയിലോട്ട് പോവാണ്. പാർട്ട് സിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 7, 8 and 9 അല്ലേ. പാർട്ട് സിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. 7th ക്വസ്റ്റ്യൻ 7A എന്ന് പറയുമ്പോൾ അത് പ്രോബ്ലമാണ്. ഓക്കെ, ഇത് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മിനിമം എത്ര മാർക്ക് കിട്ടും? 8 മിനിമം ആണ് ഞാൻ പറഞ്ഞത്. 10 മാർക്സ് നിങ്ങൾക്ക് കിട്ടും, ഞാൻ ജസ്റ്റ് പറയാൻ മിനിമം. പിന്നെ 8A എന്ന് പറഞ്ഞാൽ അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അവിടെ അതും ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 8 മാർക്സ് കിട്ടും. ഇവിടെ പ്രോഗ്രാമാണ്, പ്രോഗ്രാമാണ്. ബട്ട് ട്രപ്പീസോഡൽ റൂൾ, ട്രപ്പീസോഡൽ റൂൾ വെച്ചിട്ടുള്ള പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനറിയാം, പിന്നെ പ്രോഗ്രാമും ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പം 9th ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നോക്കിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫൈൻഡ് എ ഡിഫറൻസ് മെത്തേഡ് ഈ 2 വർഷങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ നോക്കിക്കേ, 9th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടും എന്ത് തന്നെയാണ്? പ്രോബ്ലമാണ് അല്ലേ, പ്രോബ്ലമാണ്. അല്ലെങ്കിൽ ഇത് നമുക്ക് പറയാം ഒരു തിയറിയാണെന്ന് പറയാം, കാരണം ഇതിങ്ങനെ തന്നെ പഠിച്ച് വയ്ക്കുക. അതിൻ്റെ ഡെറിവേഷൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഡെറിവേഷൻ അങ്ങ് പഠിച്ച് വയ്ക്കുക. അങ്ങനെയാണ് ഈ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡിൻ്റെ എന്ത് ചോദിച്ചാലും നമുക്ക് ആ ഒരു ഡെറിവേഷൻ എഴുതി വെച്ചാൽ മതിയാകും. അപ്പോൾ 9th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾക്ക് അറിയാം, ദെൻ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ 20 മാർക്സിനുള്ള മിനിമം ഞാൻ പറയുവാണെങ്കിൽ 18 മാർക്സ് കിട്ടും. ഓക്കെ, ഇനി പാർട്ട് ബിയിലോട്ട് പോയാലോ. പാർട്ട് ബിയിൽ 4, 5, 6 അതെല്ലാം ഇത് തിയറി പോർഷനാണ്, ഇത് പ്രോഗ്രാമാണ്. 5 ആണെങ്കിൽ ഇത് തിയറി പോർഷനാണ്, ഇത് പ്രോഗ്രാമാണ്. 6 ആണെങ്കിൽ ഇത് തിയറി പോർഷനാണ്, ഇതും തിയറി പോർഷനാണ്. ഇപ്പോൾ പാർട്ട് ബിയിൽ ശരിക്കും നിങ്ങൾ 6th ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മിക്കവാറും 6th ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും തിയറി പാർട്ട് തന്നെ ആയിരിക്കും. കാരണം 6th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കവറിങ് 4th മൊഡ്യൂളാണ്. 4th മൊഡ്യൂളില് നമുക്കറിയാം സ്ട്രക്ചറും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങാണ്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ അകത്ത് പ്രോഗ്രാംസ് ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റും അങ്ങനത്തെ കുറച്ച് തിയറിയാണ് നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. സോ നിങ്ങൾക്ക് തിയറി പോർഷനായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പാർട്ട് എ എന്നും പാർട്ട് ബി എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം അതാ അങ്ങനെയാണ് പാർട്ട് ബി വരുന്നത്. പാർട്ട് എയിൽ നോക്കിക്കേ, പാർട്ട് എയിൽ ഇത് തിയറി പോർഷനാണ്, ഇതും തിയറി പോർഷനാണ്, ഇത് മാത്രം പ്രോഗ്രാമാണ്. ഓക്കെ, ഇവിടെയും ഇത് തിയറി പോർഷനാണ്, ഇത് പ്രോഗ്രാമാണ്, ഇത് തിയറി പോർഷനാണ്, ഇത് പ്രോഗ്രാമാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും തിയറി പോർഷൻസ് ഉണ്ട്.
ഓക്കെ പാർട്ട് എയിലും പാർട്ട് ബിയിലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് എയിലും പാർട്ട് ബിയിലും വരുന്ന ഫ്രീക്വൻ്റ്ലി ചോദിക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. അതെന്തായാലും ചോദിക്കും, അത് നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഓക്കെ ഇത് ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ ആക്ച്വലി ഞാൻ വീണ്ടും പാർട്ട് സിയിലോട്ട് പോവാണ്. പാർട്ട് സി എന്ന് പറയുമ്പോൾ സെവൻ ക്വസ്റ്റ്യൻ നമ്പർ 7, 8, and 9. അപ്പോൾ ഇവിടെ അതാ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലമാണ്. ഓക്കെ പ്രോബ്ലമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമാണ്. ഇവിടെ എയ്ത്ത് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രോബ്ലമാണ്, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമാണ്. ഓക്കെ നയൻത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെയും ഫൈനൽ ഡിഫറൻസ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്, ഇതും പ്രോബ്ലമാണ്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ അറ്റൻഡ് ചെയ്യത്തുള്ളൂ. നയൻത്ത് ക്വസ്റ്റ്യൻ, നയൻത്ത് ക്വസ്റ്റ്യൻ മിക്കവാറും സിക്സ്ത് മോഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ അപ്പം അതിൽ ഞാൻ ഫൈനൽ ഡിഫറൻസ് ഞാൻ പറഞ്ഞല്ലോ, ഫിഫ്ത്തും സിക്സ്ത്തും മോഡലും ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യല്ലേ. അതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്ക് ഈ ഒരു പാർട്ട് സിയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആക്ച്വലി പാർട്ട് സിയിൽ നിങ്ങൾക്ക് എത്ര മാർക്സാണ്? 40 മാർക്സ് ഉണ്ട്. 40 മാർക്സിന് നിങ്ങൾക്ക് മിനിമം, ഞാൻ പറഞ്ഞു 30 മാർക്സ് മിനിമം ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ കിട്ടും. ഓക്കെ ഇനി പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 4, 5, and 6. അതിൽ ഇത് കണ്ടോ, ഇതൊരു തിയറി പോർഷനാണ്, ഇത് പ്രോഗ്രാമാണ്. ഇത് തിയറി പോർഷനാണ്, ഇത് പ്രോഗ്രാമാണ്. ഇതൊരു തിയറി പോർഷൻ, ഇത് രണ്ടും എന്താണ് തിയറി പോർഷനാണ്. അത് ഞാൻ പറഞ്ഞ സിക്സ്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റ് പ്രോഗ്രാമിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. അത് തിയറിയാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ടോപ്പിക്കാണ്, അതിൽ നിന്ന് പ്രോഗ്രാംസ് ചോദിക്കത്തില്ല. സോ സിക്സ്ത് ക്വസ്റ്റ്യൻ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി തിയറി ആയിരിക്കും. ഓക്കെ ഇനി പാർട്ട് എയിൽ നോക്കാമോ? പാർട്ട് എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തിയറിയാണ്, ഇത് പ്രോഗ്രാമാണ്, ഇത് തിയറിയാണ്, ഇത് പ്രോഗ്രാമാണ്. ഇത് നോക്കിക്കേ, റീഡ് എ മെട്രിക്സ്. അപ്പോൾ അത് 10 മാർക്സാണ്. മെട്രിക്സ് റീഡ് ചെയ്യുന്ന ആ ബേസിക് സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സിൻടാക്സ് ഉണ്ടല്ലോ, അത് എഴുതിയാൽ മാത്രം നിങ്ങൾക്ക് ഒരു 5 മാർക്സ് കിട്ടും. പിന്നെ വരുന്ന ബാക്കി വരുന്ന എൻ്റെ ലോജിക്ക്. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു മാർക്ക് ഡിവിഷൻ ഉണ്ട്. അതുകൊണ്ട് പ്രോഗ്രാം കണ്ട് എനിക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു മൈൻഡ് വരരുത്, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ തേർഡ് ക്വസ്റ്റ്യനിൽ ഇത് തിയറി, ഇത് പ്രോഗ്രാം. ഓക്കെ സോ നിങ്ങൾക്കപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണും. എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് ഏതൊരു പാർട്ട് എടുത്താലും, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എടുത്താലും തിയറി പോർഷനും കാണും, പ്രോഗ്രാം ക്വസ്റ്റ്യൻ പ്രോഗ്രാമും കാണും. ഓക്കെ അപ്പം പാർട്ട് സിയിലാണെങ്കിൽ മേ ബി നയൻത് ക്വസ്റ്റ്യൻ മിക്കവാറും ഫൈനൽ ഡിഫറൻസ് മെത്തേഡ് ആയിരിക്കാം, പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ആ 20 മാർക്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 18 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പാർട്ട് എയിലും പാർട്ട് ബിയിലും തിയറി പോർഷൻസും ചോദിക്കാറുണ്ട്. ഫുൾ പ്രോഗ്രാംസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ രണ്ട് പ്രോഗ്രാമായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യനിലെ സബ് പാർട്ട് രണ്ട് പ്രോഗ്രാമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പ്രോഗ്രാമും കാണും, തിയറി പോർഷനും കാണും. അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം ഇനി ഞാൻ പറഞ്ഞല്ലോ, പാർട്ട് എയിലും പാർട്ട് ബിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കാതെ നിങ്ങൾ പോരുത്. ഓക്കെ താങ്ക് യു.